ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന സിനിമയുടെ പേര് കൊളംബിയാന എന്ന് പറയുന്ന മൂവിയാണ്. ഒരു ചെറിയ പെൺകുട്ടി അവൻ്റെ പേരൻസിനെ കൊന്നതിന് പ്രതികാരം എടുക്കാൻ വേണ്ടി എത്ര എക്സ്ട്രീം വരെ പോകുമെന്നാണ് ഈ മൂവിയുടെ സ്റ്റോറി തന്നെ. ആക്ഷനൊക്കെ വേറെ ലെവലായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വരുക, ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലിക്കൊടിഞ്ഞ് കേൾക്കുക. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കൊളംബിയയിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററായ ലൂയിസ് എന്ന ഒരാളെ കാണിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പാർട്ണറായ ഫാബിയോ എന്ന് പറഞ്ഞ വേറൊരാളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവർ സംസാരിക്കുന്നത് തന്നെ. എന്നെക്കുറിച്ചുള്ള ആ തെളിവ് വിളക്കുന്നതിൻ്റെ കയ്യിലില്ല, അതെനിക്ക് തരാൻ പറയുന്നു. ഇവനുമാണെങ്കിൽ അതൊക്കെ എടുത്തു കൊടുക്കുന്നു. ഇതിൻ്റെ കോപ്പിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയും. രണ്ടുപേരും തന്നെ സന്തോഷത്തോടെ ചിരിച്ചാണ് ഈ പിരിയുകയും ചെയ്യുന്നു. എന്നാൽ ഫാബിയക്കറിയാം ഇവൻ എന്തായാലും നമ്മളെ കൊല്ലാൻ വേണ്ടി വരുമെന്ന്. എന്നെക്കുറിച്ച് അറിയുന്നത് ഇവന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവനെ കൊന്നതിന് ശേഷം അവിടെയുള്ള എന്തെങ്കിലും തെളിവ് കാണും, അതെടുത്തുകൊണ്ട് വരാൻ പറയുന്നു. ഇതൊക്കെ ഫാബിയക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ ഫാമിലിയിലുള്ള തൻ്റെ മകളെയും ഭാര്യേനെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അമേരിക്കയിൽ പോകാൻ തന്നെ ഇവർ പ്ലാൻ ചെയ്യുന്നു. ഫാബിയയ്ക്ക് ഒരു ചെറിയ മകളുണ്ട്, അവളുടെ പേര് കറ്റാലിയ എന്നാണ്. അവളുടെ അടുത്ത് പോയി ഫാബി സംസാരിക്കുന്നു. ഞാൻ പറയുന്നത് നീ കേൾക്കണം. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ തെളിവ് FBI ലേപ്പിക്കണം. അതുമാത്രമല്ലാതെ നീ പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് ഇവത്തിൽ എഴുതിയിട്ടുണ്ട്. നീ അതുമാണെങ്കിൽ സൂക്ഷിച്ച് വെക്കണം എന്ന് പറയുന്നു. ചിക്കാഗോയിൽ നിന്റെ അങ്കിളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്താണെങ്കിൽ നീ പോകണമെന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഫാബിയയ്ക്ക് അറിയാം തൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും തൻ്റെ ബഹളം എങ്ങനെ രക്ഷിക്കണമെന്ന്. ഇപ്പോഴാണെങ്കിൽ ആ ലൂയിസിൻ്റെ ഗാങ്ങിലുള്ള ആൾക്കാരൊക്കെ ഫാബിയോട് വീട്ടിൽ വളഞ്ഞിരിക്കുവാണ്. ലൂയിസിൻ്റെ ആൾക്കാർ ഫാബിയോടെ ആൾക്കാരെല്ലാവരും തന്നെ കൊന്നുകൊണ്ടേയിരിക്കുവാണ്. ഫാബിയോയും അവൻ്റെ ഭാര്യയും വെളിയിലേക്ക് പോകുമ്പോൾ അവരെയാണെങ്കിൽ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. ഇതൊക്കെയാണെങ്കിൽ ആ പെൺകുട്ടി കണ്ടുകൊണ്ടേയിരിക്കുവാണ്. ഇതേ സമയത്ത് ലൂയിസിൻ്റെ ആൾക്കാർ അവൻ്റെ മകളെ കണ്ടിരിക്കുവാണ്. അവൻ്റെ മകളെ മാത്രം വെറുതെ വിടാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. മൈക്കിൾ എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. നിൻ്റെ പേര് കറ്റാലിയ എന്നല്ലേ? നിൻ്റെ അച്ഛനാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തത്, എന്നാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എതിരായി തീരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ഞങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ പെൺ ഡ്രൈവ് നിൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ട്, അതാണെങ്കിൽ എനിക്ക് വേണം. അത് തരുവാണെങ്കിൽ നിനക്ക് എന്ത് വേണോ ലൂയിസ് ആണെങ്കിൽ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്നാണ് ഈ പറയുന്നു. ഇത് കേട്ടിട്ട് അവളുവാണെങ്കിൽ അതെവിടെയുണ്ടെന്ന് നിനക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറയുന്നു. കത്തി കൊണ്ട് അയാളുടെ കയ്യിൽ തന്നെയാണ് കുത്തുന്നു. എനിക്ക് വേണ്ടത് ആ ലൂയിസിൻ്റെ ജീവനാണെന്ന് പറഞ്ഞ് അവിടെ നിന്നാണെങ്കിൽ എസ്കേപ്പ് ആവും. ലൂയിസിൻ്റെ ആൾക്കാരും ആ പെൺകുട്ടിനെ പിടിക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്യുന്നു. എന്നാലും ആണെങ്കിൽ അവളാണെങ്കിൽ വേഗം തന്നെ അവിടെ നോടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവളുടെ അച്ഛൻ പറഞ്ഞത് FBIനെ പോയി കാണാനാണ്. അവളും ആണെങ്കിൽ ആ FBIയുടെ അകത്തേക്ക് പോകുന്നു. അകത്ത് ചെന്നതിന് ശേഷം അവിടെ ഒരു ഓഫീസറുണ്ട്. ആ ഓഫീസറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഛർദ്ദിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് നിന്ന് ഒരു മെമ്മറി കാർഡ് എടുത്തു കൊടുക്കുന്നു. ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ടെന്ന് പറയുന്നു. ആ ഡോൺ ലൂയിസ് ചെയ്ത ഇല്ലീഗൽ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ടെന്ന്, ഡോൺ ലൂയിസ് ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ടെന്ന് ഈ ഓഫീസറിന് മനസ്സിലാകുന്നു. അവളുടെ അച്ഛൻ പറഞ്ഞത് ചിക്കാഗോയിൽ അവളുടെ അങ്കിളുണ്ടെന്നാണ്, അതുകൊണ്ട് ചിക്കാഗോയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ആണെങ്കിലും എടുക്കുന്നു. ഇതിന് കുറെ പൈസ ആകുമ്പോളെ നീ എങ്ങനെ പോകാനാണെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും മതിയോ എന്ന് ചോദിച്ച് പൈസയും കൊടുക്കുന്നു. ഇപ്പോഴും അവളുടെ അങ്കിളിനെ കാണിക്കുന്നു. അങ്കിളും ആണെങ്കിൽ ഒരു ചെറിയ ഗ്യാങ്സ്റ്ററാണ്. അവിടെയാണെങ്കിൽ ഒരാളെ തല്ലിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നിങ്ങൾ അന്വേഷിച്ച് ഒരു പെൺകുട്ടി വന്നു എന്ന് പറയുന്നു. ഇപ്പൊ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇയാൾ പോയി നോക്കുമ്പോൾ അതാണ്, അത് അയാളുടെ ചേട്ടൻ്റെ മകളാണ്, നീ ഇപ്പോഴും ജീവനോടുണ്ടോ എന്ന് പറഞ്ഞ് ഇവളെ കെട്ടിപ്പിടിക്കുന്നു. നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നീ മരിച്ചു പോയെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് പറഞ്ഞു. ഇവർ താമസിക്കുന്ന വീട്ടിലേക്കാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അവിടെ ഇവൾക്കൊരു ഗ്യാൻമയുണ്ട്. ഇതിന് ശേഷമാണെങ്കിൽ നീ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ പറയുന്നു അവളോട്. ഇവളും ചോദിക്കുവാണ്, അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു മകനുണ്ടെന്ന്, അവനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവനെ കൊന്നു കളഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഇയാളാണെങ്കിൽ പറയുന്നു. എൻ്റെ അച്ഛനെ കൊന്നവരെ എനിക്ക് കൊല്ലനാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇയാളും ആണെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ല. കറ്റാലിയനെ ഒരു നല്ല സ്കൂളാണെങ്കിൽ അയാളെ കൊണ്ട് ചേർക്കുന്നു, എന്നാൽ ഇതാണെങ്കിൽ കറ്റാലിക്ക് ഇഷ്ടപ്പെട്ടേയില്ല. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ഈ സ്കൂളൊന്നും വേണ്ട? നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് അവരെ കൊല്ലാൻ നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന്. എന്നാൽ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അവരെ കൊല്ലണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇയാൾ ഗൺ എടുത്തിട്ട് ഒരു കാറയിലാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നു. എല്ലാവരും തന്നെ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ്. ഇതേ സമയത്ത് കറ്റാലിയുടെ അടുത്ത് വന്ന് പറയുന്നു, ഷൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, എന്നാൽ ഒരാളെ കൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ പാട്. നീ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ, നിന്റെ അറിവ് വളരത്തുള്ളൂ, എന്നാൽ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നിനക്ക് തോന്നുന്നില്ല നീ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇപ്പം 15 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞ് കാണിക്കുന്നു. രണ്ട് പോലീസ് ഓഫീസർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെയാണെങ്കിൽ ഒരു പെൺകുട്ടി വന്ന് കാറിൻ്റെ അണിയിടിക്കുന്നു. ഇത് നമ്മുടെ ഹീറോയിനാണ്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ പോലീസുകാരുടെ വണ്ടി തന്നെ വന്നിടിക്കും. നീ വരാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ടാണെങ്കിൽ ഇവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇവളും ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടിരിക്കുവാണ്. FIR എഴുതാനുള്ള ബോധം പോലും ഇല്ല ഇവൾക്ക്. ശരി, ഇവളെയാണെങ്കിൽ സെല്ലിൽ അടയ്ക്കാൻ പറയുന്നു. ഇപ്പോഴാണെങ്കിൽ ആ പോലീസുകാരും ഇവളെ സെല്ലിലാണെങ്കിൽ അടയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഇതേ സമയത്ത് തന്നെ ഈ പോലീസ്
പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഒരു ഗ്യാങ്സ്റ്ററിനെ കൂട്ടിക്കൊണ്ട് വരുന്നു. ഈ ഗ്യാങ്സ്റ്ററും ആണെങ്കിൽ കുറെ ക്രൈംസ് ഒക്കെ ചെയ്ത ഒരാളാണ്. അയാളെയും ഒരു സെല്ലിൻ്റെ അകത്താണെങ്കിൽ അടച്ചിടുകയും ചെയ്യുന്നു. ഇയാൾ നല്ലപോലെ നോക്കണം, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ആളാണെന്ന് ഓഫീസർ പറഞ്ഞിട്ട് പോകുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിന് കണ്ണ് തുറന്നെഴുന്നേക്കുന്നു. ഇവളാണെങ്കിൽ ഇത്രയും നേരം ആ ഒരു ആക്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അവളൊരു വേറെ ഉദ്ദേശം കൊണ്ടാണ് ഇവിടെ വന്നത് തന്നെ. അവിടെയുള്ള ക്യാമറയുടെ ദിശയൊക്കെ മാറ്റിയതിന് ശേഷം അവളാണെങ്കിൽ ആ സെല്ലിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ പോകുന്നു. അവിടെ ഒരു ഓഫീസർ നിൽക്കുന്നുണ്ടല്ലോ, അയാളെ ആണെങ്കിൽ ഇവളാണെങ്കിൽ തല്ലി ബോധം കെടുത്തുകയും ചെയ്യുന്നു. അകത്ത് എന്നതിന് ശേഷം ആ ഗ്യാങ്സ്റ്ററിനെ തേടിയാണ് ഇവൾ വന്നത് തന്നെ. ആ ഗ്യാങ്സ്റ്ററിനോട് പറയുന്നു, നീ മര്യാദയ്ക്ക് നിന്റെ ഡ്രസ്സാണെങ്കിൽ അയക്കാൻ പറയുന്നു. അവളുടെ കയ്യിലിരിക്കുന്ന ഗണ്ണും കൊണ്ട് ഇയാളുടെ നെഞ്ചിനിട്ട് തന്നെ 2-3 തവണ ഷൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവിടെയുള്ള പോലീസ് ഓഫീസറും അങ്ങോട്ടാണെങ്കിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓഫീസറിൻ്റെ കയ്യിലാണ് ഇപ്പം ഗണ്ണുള്ളത്. ഇയാളാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇയാളാണെങ്കിൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നാലും ആ പോലീസ് ഓഫീസർ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തേടാനാണ് ഈ പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനും മുകളിലത്തെ റൂഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഈ പോലീസുകാർ പോകാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ദൂരമാണെങ്കിൽ ഇയാൾ ഇവർ അന്വേഷിച്ചു നടക്കുന്നു എന്ന് ആരെയും തന്നെ കാണുന്നില്ല. ഇപ്പം നമ്മുടെ ഹീറോയിനും അവളുടെ ഡ്രസ്സ് മാറി ആ സെല്ലിൽ തന്നെ ഇരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. അതുകൊണ്ട് FBIയിൽ നിന്ന് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ജെയിംസ് എന്ന പേരുള്ള ഒരു ഓഫീസറാണ് ഈ വരുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഹീറോയിനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറുതെ വിടുന്നത് തന്നെ. നീ ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതേ സമയത്താണ് ജെയിംസ് എന്ന FBI ഓഫീസറും അവിടെ വരുന്നത് തന്നെ. ഇവിടെ നിന്ന് ആരും പോകാൻ പാടില്ലെന്ന് ആ ഓഫീസർ പറയുന്നു. എന്നാലാണെങ്കിൽ നമ്മുടെ ഹീറോയിനും അവിടുന്ന് പോയിരിക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഉണ്ടായിരുന്നു ഫിംഗർ പ്രിന്റ് ഒന്നും വരാതിരിക്കാൻ, അതെടുത്ത് കളയുകയും ചെയ്യുന്നു. ആ ഓഫീസറും ഡെഡ് ബോഡി ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ ദേഹത്ത് ഒരു ടാറ്റു ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ലാതെ ആരും അകത്ത് വന്നിട്ടാണ് ജെയിംസ് എന്ന ഓഫീസറും കണ്ടുപിടിക്കുന്നു. ആരോ ഒരാൾ അകത്ത് വന്നിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് തന്നെ. അത് മാത്രമല്ലാതെ ഡെഡ് ബോഡി എടുത്ത് ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൊളംബിയയിൽ മാത്രം കാണുന്ന ഒരു പൂവാണ്. ഈ കൊലപാതകവും കൊളംബിയയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു. ഇതേ സമയം ഇവിടെ ഡോൺ ലൂയിസിനെ കാണിക്കുന്നു. ആ ഡോണിന്റെ അടുത്ത് ഒരു FBI ഓഫീസർ വന്ന് സംസാരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴാവട്ടെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള 21 പേരെയാണ് ഒരാൾ കൊന്നിരിക്കുന്നത്. ഇതിന് കാരണം ആ ചെറിയ പെൺകുട്ടിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് ഇയാൾ പറയുമ്പോൾ നമ്മൾ ഡോൺ ലൂയിസിന് ഒരു ഡൗട്ട് വരുന്നു. അന്ന് നിന്നോട് ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറഞ്ഞാണ്, നീ അത് ചെയ്തില്ല. ഇന്നാണ് അതിന്റെ സമയം. എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിനെ കണ്ടുപിടിച്ച് കൊല്ലാൻ പറയുന്നു. ഇതേ സമയം ഇവിടെ FBI ഓഫീസറായ ജെയിംസ് ആണെങ്കിൽ അവിടെയുള്ള ഓഫീസേഴ്സിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ വിവരിപ്പിക്കുകയാണ്. 21 പേരാണ് ഇതുപോലെ തന്നെ മരിച്ചത്. അവരെല്ലാം ക്രിമിനൽസ് ആണ്, നല്ല ആൾക്കാരൊന്നും അല്ല. അതേ സെയിം പാറ്റേൺ ഉപയോഗിച്ച് തന്നെയാണ് നമ്മുടെ ഇവിടെ വന്നതും കൊലപാതകം നടത്തിയതും. അതുകൊണ്ട് കൊലപാതകം നടന്ന ദിവസം ഇവിടെ ആരൊക്കെ വന്നു, എന്തൊക്കെ ചെയ്തു എന്ന് എല്ലാ ലിസ്റ്റും എനിക്ക് വേണമെന്ന് പറയുന്നു ഈ ഓഫീസർ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ അങ്കിളിനെ കാണിക്കുകയാണ്. അങ്കിളും ആണെങ്കിൽ അവിടെ വന്ന് സംസാരിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. നമുക്ക് ഒരു ജോലി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഹ്യൂമൻ ട്രാഫിക് ചെയ്യുന്ന മെക്സിക്കോയിലുള്ള ഒരു ഡോൺ ഉണ്ട്, അയാളെയാണെങ്കിൽ കൊല്ലാൻ വേണ്ടി. അവളുടെ അങ്കിളാണെങ്കിൽ പറയുകയും ചെയ്യുന്നു, ഇയാളാണ് അടുത്തത്, നീ സൂക്ഷിച്ചു വേണം പോകാനെന്ന് പറയുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇന്നലെ നടത്തുന്ന കൂട്ടി 21-ാമത്തെ ആളെയാണ് നീ കൊല്ലുന്നത്. നീ എന്തിനാണ് ലൂയിസിന്റെ ആൾക്കാരെ മാത്രം തേടി പിടിച്ച് കൊല്ലുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങളെല്ലാം തന്നെ മറന്നുപോയോ, എന്റെ അച്ഛനെ കൊന്നത് അയാളാണ്. എനിക്കാണെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രതികാരം ചെയ്യണമെന്ന് പറയുന്നു. ഇതിനുശേഷം നമ്മുടെ ഹീറോയിനും അവളുടെ പെറ്റ്സ് ഉണ്ട് 2 പേര്. അവർക്കാണെങ്കിൽ ഭക്ഷണമാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അത് മാത്രമല്ലാതെ ഇവൾ ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ അവളെ തന്നെ ആ നായക്കുട്ടികൾ നോക്കിക്കൊണ്ടേയിരിക്കും. കഴിച്ചോളം പറയുമ്പോൾ മാത്രമായിരിക്കും അത് കഴിക്കുന്ന തന്നെ. അത്രത്തോളം നമ്മുടെ ഹീറോയിൻ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഒരാളെ വന്ന് കാണിക്കുന്നു നമ്മുടെ ഹീറോയിൻ. അയാളും ഒരു മെക്കാനിക്കാണ്. ഇപ്പം നമ്മുടെ ഹീറോയിനും ഒരു ലോക്കർ തുറന്ന് അതിൻ്റെ അകത്ത് കുറേ പാസ്പോർട്ട് ഉണ്ട്. മെക്സിക്കോയിലേക്കുള്ള പാസ്പോർട്ട് ആണെങ്കിൽ എടുക്കുന്നു. ഇവിടെ രണ്ടാണെങ്കിൽ ഷാർക്കിനെ വളർത്തുന്നുണ്ട്. ഇതൊരു ഗ്യാങ്സ്റ്ററിൻ്റെ വീടാണ്. ഈ ഗ്യാങ്സ്റ്ററിനോടാണെങ്കിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്നു, ഈ ഷാർക്കിന് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്? നീ ഒരു തുള്ളി ബ്ലഡ് കൊടുത്ത് നോക്ക്, പിന്നെ നിന്റെ പുറകെ നിന്ന് അത് മാറത്തില്ലെന്ന് പറയുന്നു. നൈറ്റ് ആകുന്നു. ആ ഗാർഡ്സിനോടൊക്കെ പറയുകയാണ്, ആരും തന്നെ വീടിൻ്റെ അകത്തേക്ക് വരാൻ പാടില്ല, ഇതിൻ്റെ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ട് പോകും. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിനും ആ വലിയൊരു ഫിഷ് ടാങ്കില്ലേ, അതിൻ്റെ അകത്ത് നിന്നാണെങ്കിൽ മുകളിലേക്ക് കയറിയാണെങ്കിൽ വരികയും ചെയ്യുന്നു. ഇതിന് ശേഷമാണെങ്കിൽ ആ ഡോണില്ലേ, ആ ഡോണുള്ള മുറിയിലേക്ക് പോകുന്നു. അയാൾ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ അയാളുടെ ദേഹത്ത് ഒരു പൂവിൻ്റെ പടം വരച്ച് വെച്ചിരിക്കുകയാണ്. ആരാളാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇയാൾ വെളിയിലേക്കാണെങ്കിൽ ഇറങ്ങി നോക്കാൻ പോകുമ്പോൾ അയാളുടെ ഗാർഡ്സിനെയൊക്കെ ഓരോരുത്തവരായിട്ട് ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുകയാണ്. അയാൾ കണ്ണെടുത്തോണ്ട് ഫ്രണ്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മേളിൽ നിന്ന് ഒരു പൂവാണെങ്കിൽ താഴെ വീണ് കിടക്കുന്നു. ആ കൊളംബിയയിലുള്ള അതേ പൂവ് തന്നെയാണ്. ഇതെങ്ങനെ ഇവിടെ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ
അവിടെ നമ്മുടെ ഹീറോയിൻ വന്ന് നിൽക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോയിൻ കാലിൽ തന്നെയാണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നു. അയാൾ അവിടെ വീണ് കിടക്കുവാണ്, ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കും. ഹീറോയിനും ഞാനാണെങ്കിൽ നിന്നെ ഒരിക്കലും കൊല്ലാൻ പോകുന്നില്ലെന്ന് പറയുന്നു. ആ വലിയ ഷാർക്കിനാണെങ്കിൽ ഇവനെ കൊടുത്തിരിക്കുകയാണ്. ആ ഷാർക്ക് എല്ലാം തന്നെ ഇവനെ കടിച്ചാണെങ്കിൽ തിന്നുകയും ചെയ്യുന്നു. ഹീറോയിൻ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് വരുന്നു. എന്നാണെങ്കിൽ അവനാണെങ്കിൽ ന്യൂയോർക്കിലേക്ക് പോയിരിക്കുവാണ്, നിനക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ ഇവിടെ താമസിക്കാമെന്ന് പറയുന്നു. ഓഫീസർ ജെയിംസും ആണെങ്കിൽ എല്ലാവരും ചെക്ക് ചെയ്തു, എന്നാൽ ഒരാൾ പെൺകുട്ടീനെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മുടെ ഹീറോയിനെ. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ഈ പെൺകുട്ടിയായിട്ട് മാച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പെൺകുട്ടീനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുവാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു. എന്താണെന്ന് ഇവളും ചോദിക്കുമ്പോൾ, നീ ഇതുവരെ നിന്റെ ഫാമിലിനെ കുറിച്ചോ നിന്റെ ജോലി എന്താ ചെയ്യുന്നതെന്ന് കുറിച്ചോ എന്നോട് നീ പറഞ്ഞിട്ടില്ല, ഇന്ന് നീ പറയണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നു, അതിനാണെങ്കിൽ നീ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി നീ കുറച്ച് കാത്തിരിക്കണമെന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയുന്നു. അന്ന് നൈറ്റ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഫിസിക്കലി റിലേഷനിലാകുന്നു. അവളുടെ ബോയ് ഫ്രണ്ടിലായി അവളുടെ ഒരു ഫോട്ടോ പോലും ഇല്ല, എപ്പോഴെങ്കിലും കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫോട്ടോ അവളുടെ എടുത്ത് വെക്കുന്നു. ഇപ്പൊ അവളും പറയുന്നു, എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വേഗം ആ റൂം വിട്ട് വെളിയിലേക്കാണെങ്കിൽ പോകുവാണ്. ഇതേ സമയത്താണെങ്കിൽ ഇവിടെ അവളുടെ അങ്കിളും ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? 10 എന്റെ കൂട്ടുകാരെ ലൂയിസിന്റെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ കൊന്നു. ഇത് വലിയൊരു ഗ്യാങ് വാർ തന്നെ ആയിരിക്കുവാണ്. അടുത്തത് എന്നെ തേടി അടിക്കുമ്പോൾ അത് കഴിഞ്ഞ് നിന്നെ കൊല്ലുമെന്ന് പറയുന്നു. നമ്മുടെ കുടുംബത്തിൽ ഇനി നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ, അതും കൂടെ നീ ഇല്ലാതാക്കാൻ പോവാണെന്ന് ചോദിക്കുന്നു. മര്യാദയ്ക്ക് ഇതൊക്കെ നിർത്താനാണ് ഈ പറഞ്ഞ് ഒരു ഫോട്ടോ ആണെങ്കിൽ കൊടുത്തിട്ട് പോകുന്നു. ഇതെങ്കിലും കണ്ട് നീ നന്നാക്കാൻ പറഞ്ഞു. അത് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവൾ ഈ ഫോട്ടോ കാണുന്നത് തന്നെ വളരെ വിഷമിക്കുന്നത് കണ്ട്. ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുവാണ്, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, ആ പെണ്ണിനെ കാണാൻ വളരെ ഭംഗിയാണെന്നൊക്കെ പറയുന്നു. ആ പെണ്ണെന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ആ പെണ്ണിനെ കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയത്തില്ല എന്നിവ പറയുമ്പോൾ നീ എന്നെ കളിയാക്കുവാണോടാ, ശരിക്കും ആ പെണ്ണുണ്ടോ എന്ന് ചോദിക്കുന്നു. അവളുടെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആ ഫോട്ടോ ആണെങ്കിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവന് അവൻ വെളിയിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ടും ആണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്ത് ആ ഫോട്ടോ ഒരു സ്ത്രീക്കാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ആ സ്ത്രീ വേറെ ആരുമല്ല, അത് വേറെ ആരുമില്ല, പോലീസിലുള്ള സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ നിന്നാണ് ആ ഫോട്ടോ ആണെങ്കിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. ആ പയ്യന്റെ ഫ്രണ്ടാണ് ഈ സ്ത്രീയും, ഈ പെണ്ണാരാണ്, ഇവളെവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു തരാനാണ് ഈ പറയുന്നു. ആ സി സി ടിവിയിലുള്ള ഫോട്ടോയും നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോയും തമ്മിൽ നല്ലപോലെ തന്നെ മാച്ച് ആകുന്നുണ്ട്. അതുകൊണ്ട് ഓഫീസർ ജെയിംസിന് മനസ്സിലാകുന്നു ഈ കൊലപാതകം ചെയ്തത് നമ്മുടെ ഹീറോയിൻ ആണെന്ന്. ഹീറോയിനും അവളുടെ ബോയ് ഫ്രണ്ടും ആയിട്ടുള്ള ഫോൺ റെക്കോർഡ് ട്രേസ് ചെയ്ത് അവളിപ്പോൾ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുവാണ്. ഹീറോയിനും അവളുടെ ബോയ് ഫ്രണ്ടും ആയിട്ട് സംസാരിക്കുമ്പോൾ നിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. നീ വേറെ ആരൊക്കെ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വേറെ ആരെയും കാണിച്ചു കൊടുത്തില്ല, അവനെ മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ എന്ന് പറയുന്നു. ഓഫീസസൊക്കെ ഇവളുടെ ഫ്ളാറ്റാണെങ്കിൽ വളഞ്ഞിരിക്കുവാണ്, എങ്ങനെയെങ്കിലും പുറത്ത് കടന്നേ പറ്റത്തുള്ളൂ. അവിടെ ചുറ്റുവാണെങ്കിൽ ആൾക്കാർ വന്നിരിക്കുന്നു. ഹീറോയിനും ഓടിയാണെങ്കിൽ അടുത്തുള്ള റൂമിലേക്ക് പോകുന്നു. അടുത്തുള്ള റൂമിൽ ഒരുത്തിനാണെങ്കിൽ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവനെ തള്ളിയിടുകയും ചെയ്യും. ഹീറോയിൻ ഓടിയാണെങ്കിൽ അടുത്തുള്ള ബാത്റൂമിലേക്ക് പോകുന്നു. ആ ബാത്റൂമിലാണ് വെപ്പൺസ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവൾ ഒരു ബോംബാണെങ്കിൽ ആ ബാത്റൂമിന് ചുറ്റുവാണെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഗൺ എടുത്തുകൊണ്ട് വെളി വരുന്നു. ടൈം റോൺ ആകുമ്പോൾ തന്നെ ആ ബോംബ് ബ്ലാസ്റ്റ് ആയി ഇവളുടെ റൂം വരെ പൊട്ടി തെറിക്കുകയും ചെയ്യുന്നു. ഹീറോയിൻ്റെ റൂം വരെ പൊട്ടി ബ്ലാസ്റ്റ് ആയിരിക്കുവാണ്. പോലീസൊക്കെ ആ സൈഡിലേക്കാണെങ്കിൽ പോകുകയും ചെയ്യുന്നു. നമ്മുടെ ഹീറോയിൻ ഈ സമയം കൊണ്ട് ലിഫ്റ്റിൻ്റെ കേബിൾ തൂങ്ങി അവൾ താഴേക്കാണെങ്കിൽ വരികയും ചെയ്യുന്നു. പോലീസ് ഓഫീസറും ഇതൊക്കെ സി സി ടി വി വഴി കാണുവാണ്. അവൾ എങ്ങനെയെങ്കിലും പിടിക്കാനാണ് ഈ പറയുന്നത്. ഹീറോയിൻ പോയ സ്ഥലത്തുള്ള ക്യാമറ എല്ലാം തന്നെ അവൾ തകർത്തിട്ടാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് ട്രേസ് ചെയ്യാനേ സാധിക്കുന്നില്ല. അതുമാത്രമല്ലാതെ ഇവളുടെ ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ ലൂയിസ് ആൾക്കാരെ വെച്ച് ഇവളുടെ ഗ്രാൻഡ്മേനെയും അങ്കിളിനെ ആണെങ്കിൽ ടോർച്ചർ ചെയ്ത് കൊന്നിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവൾക്ക് വളരെ വിഷമാകുന്നു. ഇവിടെ ആ FBI ഓഫീസർ ജെയിംസിന്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഹീറോയിൻ ചെല്ലുന്നത്. അയാളെ ഗൺ പോയിന്റ് നിർത്തുന്നു. അയാളോട് പറയുന്നു, നിങ്ങൾ ആ കസേരയിലിരിക്കാൻ. അയാൾ കസേരയിലിരിക്കുമ്പോൾ അടിയിലാണെങ്കിൽ ഒരു ബോംബ് വെച്ചിരിക്കുകയാണ്, നിങ്ങൾ അതിന്റെ മുകളിൽ നിന്നിരിക്കാൻ ശ്രമിച്ചാൽ ആ ബോംബ് ബ്ലാസ്റ്റ് ആകും എന്ന് പറയുന്നു. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ, എന്റെ ലൈഫ് ഞാൻ വിചാരിച്ച പോലെ അല്ല എന്ന് പറഞ്ഞ് എല്ലാ കാര്യമാണെങ്കിൽ ഇയാളുടെ അടുത്ത് പറയുന്നു, എനിക്ക് വേണ്ടത് ഇയാളെയാണ്, ഇയാളെ നിങ്ങളാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ എനിക്ക് ഇയാളുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ല. സെന്റ് ഇന്റലിജൻസിന് ഞാൻ അവരോട് സംസാരിക്കുന്ന പോലും താല്പര്യമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല ഫാമിലി തന്നെയുണ്ട്, എനിക്ക് സംഭവിച്ച പോലെ അവർക്ക് സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. ജെയിംസ് ആണെങ്കിൽ കുറച്ച് പേടിക്കുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നു, എനിക്ക് പോകാനുള്ള സമയമായി, അത് മാത്രമല്ലാതെ ഇനി 2 കൂടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചെയർ വിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണെങ്കിൽ പോകുകയും ചെയ്യുന്നു. 2 കഴിഞ്ഞിട്ട് അയാൾ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രശ്നവും ആണെങ്കിലില്ല. ഇതിനുശേഷം CIയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, ഞാൻ കൊലപാതകം സാർ എന്നെയാണെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ്, എൻ്റെ
ഫാമിലിനെ തന്നെ കൊല്ലുമെന്ന്, അത് മാത്രമല്ലാതെ അവൾക്ക് വേണ്ടത് ഒരു ഗ്യാങ്സ്റ്ററിനെയാണ്, നിങ്ങളുടെ കയ്യിൽ അയാളുണ്ടെന്ന് പറയുന്നു, അയാളെ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കും എൻ്റെ ഫാമിലിക്കും തന്നെ അപകടമാണെന്ന് പറയുന്നു, ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കത്തില്ലെന്ന് പറയുമ്പോൾ അവിടെ ഗണ്യമായിട്ട് അവൾ നിൽക്കുന്നുണ്ട്. പോയിന്റ് ചെയ്തിരിക്കുന്നത് നിന്റെ നെഞ്ചത്താണെന്ന് പറയുന്നു. ഇപ്പൊ ഇയാളും കണ്ട് പേടിച്ചിട്ട് അവൻ എവിടെയുണ്ടെന്ന് പറഞ്ഞാണ് ഈ കൊടുക്കുകയും ചെയ്യും. ഹീറോയിനും അവൾക്ക് ആവശ്യമായ വെപ്പൺസ് ഒക്കെ ആണെങ്കിൽ അവിടെ എടുത്തു വെക്കുവാണ്. അത് മാത്രമല്ലാതെ രണ്ട് ഡോഗ്സ് ഇല്ലേ, അതിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നു. ഇവിടെ ലൂയിസിന്റെ ആൾക്കാരും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു ലോക്കർ ലോഞ്ചർ ആണെങ്കിൽ വന്ന് വീഴുകയും ചെയ്യുന്നു. മുഴുവനും തന്നെ ബ്ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ഡോൺ ലൂയിസിനോട് ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ എങ്ങനെയെങ്കിലും പിടിക്കാനാണെങ്കിൽ പറയുമ്പോൾ ഹീറോയിൻ ഒരു ഫയർ എഞ്ചിൻ ഓടിച്ചുകൊണ്ട് വന്ന് ആ കാറിനെ ആണെങ്കിൽ ഇടിച്ചിടുന്നു. അത് മാത്രമല്ലാതെ അതിൻ്റെ അകത്തുള്ള ആൾക്കാരെയൊക്കെ ഷൂട്ട് ചെയ്യുകയാണ്. ഡോൺ ലൂയിസ് അവൻ്റെ ഫ്രണ്ട് അയാളെ ആണെങ്കിൽ ഒരു സേഫ്റ്റി റൂമിൻ്റെ അകത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്, ഇവിടെ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കാൻ പറയുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനും ആ വീടിൻ്റെ അകത്തേക്കാണെങ്കിൽ ഹീറോയിൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഗൺ എടുത്തുകൊണ്ട് വന്ന് മേളിൽ നിന്ന് എല്ലാവരെയും ഷൂട്ട് ചെയ്താണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. ഇതേ സമയത്താണെങ്കിൽ മൈക്കിൾ ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു റൂമിൻ്റെ അകത്ത് വന്ന് ഒളിച്ചിരിക്കുകയാണ്. ഹീറോയിനും അതേ റൂമിൻ്റെ അകത്ത് വന്ന് ഇയാളുമായിട്ടാണെങ്കിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടുപേരും മാറി മാറി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മൈക്കിൾ ഒരു തുണിയും കൊണ്ട് ഹീറോയിൻ്റെ കഴുത്തിലാണെങ്കിൽ ചുറ്റിയിരിക്കുകയാണ്. ഹീറോയിന് ശ്വാസം വിടാനേ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ഹീറോയിനും അവളുടെ ബെൽറ്റ് ഊരി ഇവൻ്റെ കഴുത്തേലിട്ട് ഇവനെ ശ്വാസം മുട്ടിച്ചാണെങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ലൂയിസിന് വേണ്ടിയാണല്ലോ ഈ ഹീറോയിൻ വന്നത് തന്നെ. ലൂയിസ് ഒരു വണ്ടിയെ കയറി അവിടെ നിന്ന് എസ്കേപ്പ് ആയിരിക്കുവാണ്. വളരെ വേഗം തന്നെ ആ വണ്ടി ആണെങ്കിൽ ഓടിച്ചുകൊണ്ട് അവിടെ നിന്നാണെങ്കിൽ പോയിരിക്കുന്നു. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കോൾ ചെയ്തിട്ടാണെങ്കിൽ അവൻ സംസാരിക്കുവാണ്, നിന്നെ ഞാൻ ഒരു തവണ കൊല്ലാതെ വിട്ടു, എന്നാലാണെങ്കിൽ ഇനി അങ്ങനെ സംഭവിക്കത്തില്ല, ഇനി അടുത്തവണ ഞാൻ വരുമ്പോൾ എന്തായാലും നിന്നെ കൊല്ലുമെന്നാണ് ഈ പറയുന്നു. ഹീറോയിനും പറയുന്നു, ഞാൻ എന്തായാലും ഈ തവണ നിന്നെ കൊല്ലുമെന്ന് പറയുന്നു. ആ ഡോൺ ലൂയിസ് പുറകിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ പുറകിലാണെങ്കിൽ ഇവള് വളർത്തിയ രണ്ട് നായക്കുട്ടികളുണ്ട്. തിന്നാനാണെങ്കിൽ പറയുമ്പോൾ ഇയാളെ തന്നെ കടിച്ചാണെങ്കിൽ തിന്നുകയും ചെയ്യുന്നു. ഇവിടെ നമ്മുടെ എഫ് ബി ഐ ഓഫീസർ ജെയിംസിനെ കാണിച്ചിരിക്കുകയാണ്. ഹീറോയിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത്. എന്നാൽ അവനൊന്നും തന്നെ അറിയത്തില്ല, കുറെ കാര്യങ്ങളാണെങ്കിൽ ചോദിക്കുന്നു, എന്നാൽ ഇതിനൊന്നും അവൻ്റെ കയ്യിൽ ആൻസറായില്ല. അയാൾ അവിടെ നിന്ന് പോയതിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കോൾ ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞുവെന്ന് വിചാരിക്കുന്നു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു, നീ എവിടെയാണ്, നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്നിവൻ ചോദിക്കുന്നു. ഞാൻ ഉടനെ വരുമെന്ന് ഹീറോയിനാണെങ്കിൽ പറയുന്നു. 40 സെക്കൻഡ് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ, നിന്റെ ഫോണാണെങ്കിൽ അവർ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറയുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഐ ലവ് യു എന്ന് അവനും ആണെങ്കിൽ പറയുകയും ചെയ്യും. ജെയിംസ് മനസ്സിലാക്കുന്നു ഇവനൊന്നും തന്നെ അറിയത്തില്ലെന്ന്. ശരി സാർ, നിങ്ങൾക്കിപ്പം പോവാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ടിനെയും അയാളാണെങ്കിൽ വെറുതെ വിടുകയും ചെയ്യുന്നു. ഇതിനുശേഷം നമ്മുടെ ഹീറോയിനും ഓരോ സ്ഥലമാണെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതോടുകൂടി ഈ മൂവി ആണെങ്കിൽ അവസാനിക്കുകയും ചെയ്യും. മൂവി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലാണെങ്കിൽ പറയുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തുള്ള ബെല്ലേക്കൊണ്ട് ഞെക്കേക്കാം. നാളെ ഇതിനേക്കാളും നല്ലൊരു മൂവി ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.